ഹായ്, അമ്മൂസ് ഉടൻ ബോളിൽ നിന്ന് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള സ്പൈസി ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഈ ചിക്കൻ ചുക്ക ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ഞാനിൻ്റെയും പെറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് 2 കിലോ ചിക്കൻ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ 4 സബോള തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് ചെറിയതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി വറുത്തെടുക്കണം. നൈറ്റ് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട. ഞാനിത് 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്. സബോള പെട്ടെന്ന് തന്നെ വാടി കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി സബോളയുടെ കളറ് മാറിയിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറാവണം. നമ്മൾ ബിരിയാണിക്കൊക്കെ വറക്കുമ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലാണ് നമ്മൾ എടുക്കാറ്. പക്ഷേ ഈ ചിക്കൻ ചുക്കൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കളറൊന്ന് കൂട്ടിയിട്ട് എടുക്കണം. എന്നാൽ സബോള കരിയാനും പാടില്ല. ചിക്കൻ ചുക്കയിലേക്കുള്ള സബോളയെല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. ഇതിലേക്ക് ഞാൻ കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് 1/2 കപ്പ് കുഞ്ഞുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. 2 വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. ചെറുനാരങ്ങയുടെ നീരിന് പകരം വിനാഗിരി അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള സബോള ചേർക്കാം. ഇപ്പം വറുത്ത സബോള ഞാനിതിൽ ചേർക്കണില്ല. 1 പിടിയോളം സബോള ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ചേർക്കാം. എല്ലാം കൂടി നമ്മുടെ ഈ ചിക്കനിലേക്ക് ഒന്ന് തിരുമ്പി പിടിപ്പിച്ചു കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചിട്ട് വേണം ഒന്ന് തിരുമ്പി പിടിപ്പിക്കാനായിട്ട്. നമ്മൾ സബോള നേരത്തെ വറുത്ത് കോരി വെച്ച ഓയിലിലത്താ ആ ബാക്കി വരണ ഓയിൽ ഇതിൽ ചേർത്താൽ മതി. ഞാനൊന്ന് തിരുമ്പി പിടിപ്പിച്ച് കുറച്ചേരം കഴിഞ്ഞപ്പോഴാണ് ഓയിൽ ഒഴിക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ അതേ ഞാൻ ഇതിലേക്ക് ആ ഓയിൽ കൂടെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് തിരുമ്പി പിടിപ്പിച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കണതെങ്കിൽ എരിവ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിതിൽ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ സാധാരണ മുളക് പൊടി ചേർത്തത് കാരണമാണ് പച്ചമുളക് ചേർക്കാത്തത്. ആ എരിവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൽ മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർക്കാം. നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് നോക്കാം. നേരത്തെ സബോള വറുത്ത് വെച്ച ഓയിലിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി ബാക്കി ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാല പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഈ ചിക്കൻ വെവ്വാനായിട്ട്. 3-4 മിനിറ്റ് നമുക്കിത് തുറന്ന് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ ചേർത്ത സമയത്ത് ഞാൻ ഗരം മസാല പൊടി ഇട്ടില്ല. നമുക്ക് ഈ ചിക്കൻ ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് അതിൽ ഗരം മസാല പൊടി ഇട്ടാൽ മതി. നമുക്കിനിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ വെന്ത് കിട്ടണത് വരെ നമുക്ക് മൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കണം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ചിക്കൻ ഇപ്പോൾ 1/4 ഭാഗം വെവായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി മൂടി വെച്ചിട്ട് ഇത് വേവിക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചിക്കനിലത്തെ ചാറൊക്കെ കുറേശ്ശെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇളക്കാൻ എളുപ്പത്തിന് വേണ്ടി സ്പാറ്റുള ഞാനൊന്ന് മാറ്റി. നിങ്ങൾക്ക് കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ ചുക്കിയാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് ഗരം മസാല പൊടിയും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സബോള വറുത്തതും കൂടി ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ആ ഗരം മസാല പൊടിയുടെ പച്ചമണം ഒന്ന് മാറും. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടുക. ഞാൻ ഈ ചിക്കൻ ചുക്ക നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ചാറ് ഒരു വിധം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഇനി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം
നന്നായിട്ട് ഇത് ഡ്രൈ റോസ്റ്റ് ആയിട്ട് കിട്ടണത് വരെ, അപ്പം അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും, അതുവരെ നമുക്ക് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പം ഇതാ നമ്മുടെ ചിക്കൻ ചുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സബോള വിതറി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ചേർക്കാം. ഞാനിവിടെ ഇതിൽ മല്ലിയിലൊന്നും ചേർക്കണില്ല. അപ്പം നല്ല സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ ചുക്ക ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും വീട്ടിൽ ഈ ചിക്കൻ ചുക്ക ഡ്രൈ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.